ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അച്ഛനെ പോലെ തോന്നി. അയ്യോ സീരിയസ്ലി, അത് അജു ആ സമയത്ത് നല്ല മേക്കപ്പ്, നല്ല ഈ പടം നമ്മൾ ചെയ്യുമ്പോൾ ആരും ഹോട്ടൽസിലല്ല താമസിച്ചത്. മൂന്നാറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മള് മൂന്നാർ ക്ലബ് എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് കോട്ടേജസ് ഉണ്ട്, കുഞ്ഞു കുട്ടി കുട്ടി റൂംസ് ആണ്. എല്ലാവരും അവിടെ തന്നെ താമസിച്ചത്, ബേസിലും നിവിനും അജുവും ഞാനും. രാത്രി ക്യാമ്പ് ഫയർ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും ആഘോഷിച്ച്. അങ്ങനെ ഇനിയൊരു സിനിമ ചെയ്യാൻ പറ്റണം എന്നില്ല. ഇതിന്റെ അടുത്ത് നമ്മൾ ട്രെയിലർ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രാധാന്യത്തിൽ വരുന്നത് ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും തന്നെയാണ്. അപ്പൊ അതിനകത്ത് രണ്ടുപേരും, ഒന്ന് ധ്യാൻ ശ്രീനിവാസന് കുറെ നാൾക്ക് ശേഷം ഭയങ്കര ഒരു ക്യാരക്ടർ ഉള്ള, അങ്ങനത്തെ ഒരു ഡെപ്ത് ഉള്ള ഒരു റോള്, ഐ മീൻ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്ന ഒരു റോള്, അങ്ങനെ ഒരു ഫീല് അതിനകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അദ്ദേഹം ഇവിടെ ഇല്ല, എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസിനെ പറ്റിയിട്ട് കോ ആക്ടേഴ്സ് എന്നുള്ള നിലയിലും ഡയറക്ടർ എന്നുള്ള നിലയിലും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അങ്ങനെ ഒരു ഫീൽ ആണ് ട്രെയിലർ തരുന്നത്, ബെസ്റ്റ് പെർഫോമൻസ് ഒരു ഫീൽ കിട്ടുന്നുണ്ട്. സിൻസിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിനു വേണ്ടിയിട്ടാണല്ലോ അല്ലേ അയാൾ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. ഇപ്പൊ ഞാൻ വിനീതേട്ടൻ ഇമോഷണൽ ആവുന്നത് ഒക്കെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ എന്നെ വെറുതെ കണ്ടിട്ട് പോലും ഈ മനുഷ്യൻ്റെ കണ്ണവിടെ നിറഞ്ഞത് കണ്ടിട്ടുണ്ട്. അപ്പം ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് അച്ഛനെ പോലെ തോന്നി. ആ അയ്യോ സീരിയസ്ലി, അത് അജു ആ സമയത്ത് അല്ലേ ഭഗത്, നല്ല മേക്കപ്പ്, നല്ല ട്രെയിലറിലുണ്ട്. ആ ഒരു ട്രാവൽ ഭയങ്കരമാണ് ഞാനെൻ്റെ. അപ്പം ഞാൻ എനിക്കൊരു ഇഞ്ചുറിയൊക്കെ വന്ന് ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് എടുത്ത സമയത്ത് ഞാൻ ആലോചിക്കും, അപ്പം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂസ് എന്നെ എത്രമാത്രം ആ സമയത്ത് ചിരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. നമ്മുടെ ഇമോഷണലി നമ്മൾ ചിരിക്കാൻ, എല്ലാവരും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ആ ഇൻ്റർവ്യൂസിനെ കൊണ്ട് ചില നെഞ്ചത്തിട്ട് തട്ടിയാണെങ്കിലും നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു ഒരാളുടെ മാജിക്കാണ്. ഞാൻ പറഞ്ഞില്ലേ ശ്രീനിവാസൻ സാറിനെ നമ്മൾ കണ്ട് വളർന്ന ആൾക്കാരാണ്. സാറിൻ്റെ സിനിമകൾ എത്രയോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ മാജിക്കൾ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കാണുമ്പം ഭയങ്കര രസമായിട്ട് തോന്നി. ഞാൻ അഭയ് പറഞ്ഞ്, വീന്ദ്രൻ്റെ അസോസിയേറ്റ് അഭയ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രിയദർശൻ സാറ്, ലാലേട്ടൻ, ശ്രീനിവാസൻ സാർ എല്ലാവരും ഉള്ള എല്ലാവരും ചിത്രത്തിൻ്റെ ഷൂട്ടാണ്. എല്ലാവരും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. ഒരു താളവട്ടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവരെല്ലാവരും ആ താളവട്ടത്തിന്റെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടെയാണ് അവർ താമസിച്ചിരുന്നത്. സിനിമയിൽ കാണുന്ന സ്ഥലത്ത് തന്നെയാണ് അത്ര അവർ താമസിച്ചിരുന്നത്. അപ്പൊ അവർ അവിടെ തന്നെ ഷൂട്ട് ചെയ്ത്, ഷൂട്ട് കഴിഞ്ഞാൽ രാത്രി അവിടെ തന്നെ താമസിച്ച് രാവിലെ അവിടെ തന്നെ കുളിച്ച് അവിടെ തന്നെ ഷൂട്ടിന് ഇറങ്ങുന്ന പോലെയായിരുന്നു. അതായത് ആ ബിൽഡിങ്ങിനകത്തായിരുന്നു അവരുടെ ഷൂട്ടും താമസവും ഒക്കെ. അപ്പോ പ്രീനങ്ങളും ലാലങ്ങളും ഒരു മുറിയിലാണ് ആ സമയത്തൊക്കെ അവര് റൂം ഷെയർ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പടം നമ്മൾ ചെയ്യുമ്പോൾ ആരും ഹോട്ടൽസിലല്ല താമസിച്ചത്. മൂന്നാറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മൾ മൂന്നാർ ക്ലബ് എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് കോട്ടേജസ് ഉണ്ട്, കുഞ്ഞു കുട്ടി കുട്ടി റൂംസ് ആണ്. എല്ലാവരും അവിടെ തന്നെ താമസിച്ചത്, ബേസിലും നിവിനും അജുവും ഞാനും. രാത്രി ക്യാമ്പ് ഫയർ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാവരും ആഘോഷിച്ച്. അങ്ങനെ ഇനിയൊരു സിനിമ ചെയ്യാൻ പറ്റണം എന്നില്ല അറ്റ്മോസ്ഫിയറിൽ. കാരണം വേറൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ, കുറച്ചുകൂടെ സിറ്റി സ്പേസിലേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ നല്ല ഹോട്ടൽസ് പ്രിഫർ ചെയ്യും. ഇതിപ്പം നമ്മൾ മാത്രമുള്ള ഒരു സ്പേസിൽ നമ്മൾ, അതാണ് മൂന്നാറിനെ പറ്റി വീണ്ടും 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 എല്ലാവരും പറയുന്നത്. കാരണം അത് നമുക്ക് ഇനി അങ്ങനെ ഒത്തു കിട്ടുമോ എന്നറിയില്ല.